Good evening everyone. My seminar topic is Total Quality Management, in short TQM. Total Quality Management is a way to manage organizations to ensure excellence. അപ്പൊ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് അത് ഇന്നോവേറ്റ് ചെയ്തത് തന്നെ എന്തിനാന്ന് വെച്ചാല് ഈ ഓർഗനൈസേഷൻസിന്റെ എക്സലൻസിന് വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഫോക്കസ് ഓൺ മേക്കിംഗ് കസ്റ്റമേഴ്സ് ഹാപ്പി, ഇംപ്രൂവിംഗ് കോൺസ്റ്റന്റ്ലി, ഇൻവോൾവിംഗ് എംപ്ലോയീസ് ആൻഡ് മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻസ്. അപ്പോൾ ഇവിടെ അൾട്ടിമേറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാല് ഫോർ ദ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഓർ ഫോർ ടു മേക്ക് ദ കസ്റ്റമേഴ്സ് ഹാപ്പി അറ്റ് ഇറ്റ്സ് പീക്ക്. സോ TQM follows a simple cycle, that is plan, do check and improve. അപ്പൊ ഇവരൊരു സൈക്കിൾ ഫോളോ ചെയ്തിട്ടാണ് ഇത് ഇനോവേറ്റ് ചെയ്തത്. അപ്പൊ അവിടെ അവർ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഫസ്റ്റ് തിങ് ഇസ് ടു പ്ലാൻ, സെക്കൻഡ് തിങ് ഇസ് ടു ഡു ചെക്ക് ആൻഡ് ദെൻ ഇംപ്രൂവ്. അപ്പൊ ഈ പ്ലാനിങ്ങിലൂടെയും ചെക്കിങ്ങിലൂടെയും പിന്നെ അവർ ലാസ്റ്റ് തിങ് അൾട്ടിമേറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഫോർ ദ കസ്റ്റമേഴ് സാറ്റിസ്ഫാക്ഷൻ. So this approach helps organizations to reduce waste, increase efficiency and the enhance customer satisfaction. അപ്പൊ ഇവർ അവിടെ വേസ്റ്റസ് ഒക്കെ റിഡ്യൂസ് ചെയ്യും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, പിന്നെ കസ്റ്റമേഴ്സിന് എന്ത് വില കൊടുത്തിട്ടും അവർ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ബൈ ഇൻവോൾവിംഗ് എംപ്ലോയീസ് ആൻഡ് എൻകറേജിംഗ് ടീം വർക്ക്, TQM ഫോസ്റ്റേഴ്സ് എ കൾച്ചർ ഓഫ് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. അപ്പൊ ഈ TQM എന്ന് പറയുന്നത് ഒരു സിംഗിൾ വൺ ഓഫ് ദി പ്രോജക്റ്റ് അല്ല, അവിടെ ഒരു ടീം വർക്ക് അഥവാ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കാണുന്നുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയി ഇൻവോൾവ്മെന്റിൽ അവർ അവരുടെ ടീമിനെ തന്നെ എൻകറേജ് ചെയ്തിട്ട് ഡേ ബൈ ഡേ അവർക്ക് ഇംപ്രൂവ്മെന്റ് ആൻഡ് ലേണിംഗ് ആണ് ഉണ്ടാവുന്നത്. ബൈ സെയിങ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിസിഷൻസ്, ഒപ്പീനിയൻസ്, ഇന്നൊവേഷൻസ് ആൻഡ് അവർക്ക് തന്നെ ഒരുപാട് ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ TQM എന്ന് പറയുന്നത് ഡെയിലി ഒരു ഇംപ്രൂവ്മെന്റ് ഓർ ലേണിംഗ് നമുക്ക് കണ്ടുവരാം. And the goal is to make organizations to better, more efficient and responsive to customer needs. അപ്പൊ ഈ ഓർഗനൈസേഷൻസ് ബെറ്റർമെന്റിനും ആൻഡ് അവർക്ക് കൂടുതൽ എഫിഷ്യൻസി കൊടുക്കാനും പിന്നെ മെയിൻ ആയിട്ട് ഒരു സക്സസിലേക്ക് ലീഡ് ചെയ്യാനും കോമ്പറ്റിറ്റീവ്നെസ്സിനും വേണ്ടിയിട്ടാണ് ഈ TQM മെയിൻ ഗോൾ എന്ന് പറയുന്നത്. പിന്നെ ആ എംപ്ലോയി ഇൻവോൾവ്മെന്റ് പ്രോസസ്സിൽ എംപ്ലോയീസ് ഫുള്ളി ട്രെയിൻഡ് ആണെന്ന് അവർ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. ഓൺലി ദെൻ ദ TQM വിൽ ബി സക്സസ്ഫുൾ. ദ എൻഷുവർ ദ എംപ്ലോയീസ് ആർ ഫുള്ളി ട്രെയിൻഡ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ വരുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് വരുമ്പോൾ അവിടെ ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്, സപ്ലയർ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, ലീഡർഷിപ്പ് കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അവിടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി എക്സലൻസ് ആണ്. അപ്പൊ ക്വാളിറ്റി അവിടെ ഏത് ഇതിൽ നോക്കുമ്പോഴും എക്സലന്റ് ആണെന്ന് അവര് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. പിന്നെ TQM റിക്വയർ സ്ട്രോങ് ലീഡർഷിപ്പ് കമ്മിറ്റ്മെന്റ്. അപ്പൊ അവിടെ ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ഉണ്ടെന്നും അവർ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. പിന്നെ എംപ്ലോയി എൻഗേജ്മെന്റ് നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് TQM റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. ദർ ആർ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഓഫ് TQMs ആർ ടൊയോട്ടോ പ്രൊഡക്ഷൻ സിസ്റ്റം, ദാറ്റ് ഇസ് TPS, പിന്നെ മോട്ടറോള, സിക്സ് സിഗ്മ, ഹെൽത്ത് കെയർ സെക്ടർ അപ്ലിക്കേഷൻ illustrate TQM's impact on quality enhancement. അപ്പൊ ഈ വേരിയസ് ഇൻഡസ്ട്രീസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ എന്നുള്ളത് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇസ് എ കീ. സോ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എവറി വൺ. കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ ഓർഗനൈസേഷൻ ഇസ് എസെൻഷ്യൽ ഫോർ എഡ്യൂക്കേറ്റിംഗ് എവറി വൺ അബൌട്ട് ദ ചേഞ്ചസ് ദാറ്റ് ആർ കമ്മിങ് വൈൽ ഓൾസോ പ്രൊവൈഡിംഗ് ആൻ അവന്യൂ ഫോർ റിസീവിംഗ് ഫീഡ്ബാക്ക്. അപ്പൊ ഇവരിത് ഇംപ്രൂവ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല് ദേ ആർ റിസീവിംഗ് ഫീഡ്ബാക്ക്സ് ഫ്രം എവറി വൺ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എവറി വൺ മേക്ക് ദം ദ TQM എ മോസ്റ്റ് സ്പെഷ്യൽ വൺ. അപ്പൊ എംപ്ലോയീസ് എന്ന് പറയുന്നത് അവിടെ മച്ച് ഈസിയർ ആവുന്നതാണ്. അപ്പൊ അവർക്കൊരു ഓണർഷിപ്പ് ആൻഡ് പ്രോസസ്, അവരുടെ വോയിസും ഒക്കെ ഗൈഡൻസ് ആവുന്നുണ്ട്. സോ മെയിൻലി ദ TQM's ഗോൾ ഇസ് ഫോർ ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ഒപ്പീനിയൻസ് എടുക്കും, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യും ആൻഡ് മാനേജ് ചെയ്യും. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ഡെലിവറിങ് ക്വാളിറ്റി ഇസ് മാനേജിംഗ് എറേഴ്സ്. അപ്പൊ ഈ കസ്റ്റമേഴ്സ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവരത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അതൊക്കെ മാനേജ് ചെയ്തിട്ട് ആ എറേഴ്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യും. സോ നോ മാറ്റർ ഹൗ ഫോക്കസ് everyone is on driving quality, it organization will always run into one issue or another. Appo oru baad issues endayalum organizations in undavum. Appo ee TQM inde group aanu adokke rectify cheynadum പിന്നെ അത് സക്സസിലേക്ക് ലീഡ് ചെയ്യുന്നതും. അപ്പൊ എറേഴ്സ് ഒക്കെ അവർ അഡ്രസ് ചെയ്തിട്ട് അവര് ക്വിക്ലി അതിനൊരു
ട്രാക്ക് ചെയ്തിട്ട് അതെങ്ങനെ റെഡിയാക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കും. പിന്നെ TQM എന്ന് പറയുന്നത് എവ്രി വൺസ് റെസ്പോൺസിബിലിറ്റി ആണ്. അവിടെ ഒരു പാർട്ടി വരുമ്പോൾ ഓണർഷിപ്പ് ഉള്ള എല്ലാവർക്കും ഈക്വലി ആണ് അവിടെ ഫോൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഗിവിങ് ഔട്ട് എല്ലാം ഈക്വലി ആണ് എല്ലാവരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. They focus on improving the quality of products and services. അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അവരുടെ ഫോക്കസ് എന്താണ്? ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ലേണിംഗ് ടു സ്നാച്ച് വിക്ടറി ഫ്രം ദ ജോസ് ഓഫ് ഡിഫീറ്റ് ഇസ് ടു പെർസ്യൂട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് വെൻ ഇറ്റ് കംസ് വിത്ത് ഡീലിംഗ് വിത്ത് ഇൻസിഡൻസ് ആൻഡ് ഔട്ടേജസ്. അപ്പോൾ ഈ TQM മെയിൻ ആയിട്ട് പറയുന്നത് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് അവർ കൊടുക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ ഇംപ്രൂവ് ചെയ്യും. ഡിസിഷൻ മേക്കിംഗ്, പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കസ്റ്റമേഴ്സിനെ അൾട്ടിമേറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യുക, റെക്ടിഫൈങ് ദിയർ പ്രോബ്ലംസ്, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ എയിംസ് ആൻഡ് ഗോൾസ്. സോ താങ്ക് യു.